ഷാർജയിൽ ആരംഭിച്ച 12-ാമത് കുട്ടികളുടെ വായനോത്സവത്തിൽ മലയാള സാന്നിധ്യമായി ഖുഷി. ഇത്തവണ പുസ്തകോത്സവത്തിൽ ഇടം പിടിച്ച ഏക മലയാള പുസ്തകമാണ് ദുബായിലെ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാധിക്കാവിലിന്റെ കുട്ടികളുടെ നോവലായ ഖുഷി. ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവത്തിൽ മലയാളത്തിന്റെ സാന്നിധ്യമായി ഖുഷി എന്ന നോവൽ 2017-ാണ് പുസ്തകം പ്രസിദ്ധീകൃതമായതെങ്കിലും ഇത്തവണ മലയാളത്തിൽ നിന്നുള്ള ഏക പുസ്തകമായി കുട്ടികളുടെ വായനോത്സവത്തിൽ ഖുഷിയെത്തിയത് സന്തോഷം നൽകുന്നുവെന്ന് സാധികാവിൽ പറഞ്ഞു. കുട്ടികൾക്കായി രചന നിർവഹിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ഖുഷി വായിച്ച് കുട്ടികൾ നല്ല പ്രതികരണം അറിയിക്കുമ്പോൾ സന്തോഷവും. ഖുഷി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സന്തോഷമുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് കുട്ടികളുടെ. പിന്നെ അറബി പുസ്തകങ്ങളുമാണ് പ്രാധാന്യത്തോടെ ഉള്ളത്. മലയാളത്തിലുള്ള ഏക പുസ്തകം ഖുഷി മാത്രമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഇരട്ടി സന്തോഷം എന്ന് പറയാം. പിന്നെ ഖുഷി ഇറങ്ങിയിട്ട് 2017-ാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ 3 എഡിഷനായി ഡിസി ബുക്സിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലായിരുന്നു, കാരണം നേരത്തെ വന്നതാണല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഒരു കോവിഡ് സാഹചര്യത്തിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ ഒരു വഴിയുണ്ടായല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അവതാരിക എഴുതിയിട്ടുള്ള ഖുഷിയിൽ 5-വയസ്സുകാരനായ ജയും ഖുഷി എന്ന പൂച്ചക്കുട്ടിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. നോവൽ വായിച്ച് ഖുഷിയെ ഉപേക്ഷിക്കേണ്ടതില്ലായിരുന്നുവെന്ന കുഞ്ഞു വായനക്കാരന്റെ പ്രതികരണം ഖുഷിയുടെ 2-ാം ഭാഗം ഇറക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലേക്ക് കൂടി തന്നെ എത്തിച്ചുവെന്ന് എഴുത്തുകാരൻ. അതിന്റെ പണിപ്പുരയിലാണിപ്പോൾ സാധികാവിൽ. കുഞ്ഞ് ഞാൻ ഇത് ആദ്യം വായിച്ചിട്ട് പിന്നെ ഒരാളെന്നോട് വളരെ വേദനയോടെ വന്ന് പറഞ്ഞു, ആ പൂച്ചക്കുട്ടിയെ ഒടുവിൽ അങ്ങനെ ഉപേക്ഷിക്കരുതായിരുന്നു എന്ന് എൻ്റെ മോൻ പറഞ്ഞ് കരഞ്ഞു. അത് എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് പറയുമായിരുന്നു എന്ന് ഒരാളെന്നോട് ഒരു അപരിചിതനോട് ഒരു പ്രാവശ്യം ആദ്യം പറഞ്ഞത് അങ്ങനെ നല്ലൊരു കമൻ്റ് കിട്ടിയത് അങ്ങനെയാണ്. ആ കുട്ടി വല്ലാതെ അത് ഫീലിയായി, അങ്ങനെ ഉപേക്ഷിക്കരുതായിരുന്നു, അതിനെ രക്ഷപ്പെടുത്തായിരുന്നു എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് ആദ്യം കിട്ടിയത്. പിന്നെ ഒരുപാട് കുട്ടികൾക്കെല്ലാവരും വായിച്ചു പറഞ്ഞു. ഫേസ്ബുക്കിലടക്കം ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ പരിചയമുള്ളവരും അല്ലാത്തവരും ഈ പുസ്തകത്തെപ്പറ്റി വായിച്ചുള്ള ഒരു ആസ്വാദനം ഇട്ടിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി ഖുഷിക്കൊരു 2-ാം ഭാഗം, ആ പൂച്ചക്കുട്ടിയെ ഇനി അതൊന്ന് രക്ഷപ്പെടുത്തണം അവിടെ നിന്ന് എനിക്കും തോന്നി. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലിപ്പോൾ ഒരു 2-ാം ഭാഗം ഉണ്ടെൻ്റെ മനസ്സിൽ, പക്ഷേ എഴുതിയിട്ടില്ല. ഖുഷിയെ കാത്തിരിക്കുന്ന വായനക്കാർക്കായി അടുത്തു തന്നെ 2-ാം ഭാഗം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഡിസി ബുക്സ് ആണ് ഖുഷിയുടെ പ്രസാധകർ. വായനോത്സവത്തിൽ ഹാൾ നമ്പർ 3-ാണ് ഡിസിയുടെ ബുക്ക് സ്റ്റാൾ.